നമസ്കാരം ഏവർക്കും. ട്രൂഷൻ ഇലക്ഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് എത്തിയത് മുതൽ ജയിച്ചെന്ന പ്രതീതിയിലാണ് ബി ജെ പി പ്രവർത്തകർ. കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ജയത്തിൽ കുറവൊന്നും ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാന ബി ജെ പിയിലെ ക്രൗഡ് പുള്ളർ നേതാവിനെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലൂടെ. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് എത്തിയ കുമ്മനം രാജശേഖരൻ വൻ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ നൽകിയത്. കുമ്മനത്തിന്റെ തിരിച്ചുവരവോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം തിരിച്ചെത്തിയ കുമ്മനം തിരുവനന്തപുരത്ത് ജനവിധി തേടുമെന്ന് ഉറപ്പായി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാരം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തുടക്കം കുറച്ചു കഴിഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ സജീവ ചർച്ചയാവുന്നതിനിടെ ഇടതു സ്ഥാനാർത്ഥി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതും ശ്രദ്ധേയമായി. ദൈവവിശ്വാസികളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണെന്നും എല്ലാവരും പിന്തുണച്ചാൽ താൻ ജയിക്കുമെന്നും ഇടതു സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ തവണ ഉയർന്നുവന്ന സീറ്റ് കച്ചവടം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒഴിവാക്കാൻ സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാമെന്ന കണക്ക് കൂട്ടലിലാണ് ബി ജെ പി. 98 മുതൽ ബി ജെ പി തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു വരികയാണ്. 98 94,003 വോട്ട് നേടിയ ബി ജെ പി 2016 200,000+ വോട്ടുമായി രണ്ടാം സ്ഥാനത്തിലെത്തുകയായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മേൽക്കൈയുണ്ട്. കോവളം നെയ്യാറ്റിൻകര പാറശ്ശാല മണ്ഡലങ്ങളെ പിന്തുണകൊണ്ടാണ് ശശി തരൂർ ജയിച്ചു കയറിയത്. ശബരിമല യുവതീ പ്രവേശന വിവാദം, NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ തുടങ്ങിയവെല്ലാം ബി ജെ പിക്ക് ഗുണം ചെയ്യും. ഹിന്ദു വോട്ടുകൾ വിഭജിക്കപ്പെടുന്നതും കുമ്മനത്തിന്റെ തീവ്ര നിലപാടുകാരൻ എന്ന പ്രതിച്ഛായയും തിരിച്ചടിയായേക്കും. കേന്ദ്ര സർക്കാർ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് സാമൂഹ്യ സേവനത്തിനായി സ്വജീവം സമർപ്പിച്ച കുമ്മനത്തെ AKGക്ക് ശേഷം കേരളം കണ്ട ജനകീയ നേതാവായിട്ടാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനത്തെ ഗവർണറാക്കി നാടുകടത്തിയതിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. സിറ്റിംഗ് എംപി ശശി തരൂർ തന്നെയായിരിക്കും UDF സ്ഥാനാർത്ഥി. നഗരവാസികൾ ഏറെയുള്ള മണ്ഡലത്തിൽ തരൂരിന്റെ ആഗോള പശ്ചാത്തലം ഗുണം ചെയ്തേക്കും. ഭാര്യയുടെ ദുരൂഹ മരണവും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പും തരൂരിന് എതിരായേക്കും. ഗവർണർ സ്ഥാനം രാജിവെച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ജനവിധി തേടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ബി ജെ പിയിലെ ഉൾപോരുകൾക്ക് അതീതമായി സംഘപരിവാർ സംഘടനകളുടെ പിന്തുണയും ശക്തമായ ത്രികോണ മത്സരവും NSS ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയും കുമ്മനത്തിന് കരുത്തേകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി TrueVisionNews.com സന്ദർശിക്കുക.